ന്യൂസ് റൂം ലൈവിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ. കെഎസ്ആർടിസി പ്രതിസന്ധിയിൽ നിർണായക ചർച്ച. മുഖ്യമന്ത്രി നേതൃത്വത്തിലുള്ള ചർച്ചയിൽ മന്ത്രിയും യൂണിയൻ പ്രതിനിധികളും. ജൂലൈ മാസത്തെ 75% ശമ്പളം വിതരണം ചെയ്തതായി കെഎസ്ആർടിസി. വിഴിഞ്ഞത്ത് ഉപവാസ സമരവുമായി ലത്തീൻ രൂപത. സമരം ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിൽ. പ്രതിഷേധം സംസ്ഥാന വ്യാപകമാക്കും. സമരക്കാരുമായി സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക്. തിരുവനന്തപുരം മങ്കയത്ത് മലവെള്ളപ്പാച്ചിലിൽ രണ്ടു മരണം. കാണാതായ ഷാനിയുടെ മൃതദേഹം കണ്ടെത്തി. അട്ടപ്പാടി തൂവയിൽ മലവെള്ളപ്പാച്ചിൽ കാർ ഒഴുകിപ്പോയി. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കു സാധ്യത. യൂട്യൂബ് ചാനൽ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച ആൾക്കാരെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കും അത് ചെയ്യണോ? യൂട്യൂബ് ചാനൽ ആരംഭിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. കൊല്ലത്ത് 11 ശ്രീലങ്കൻ വംശജർ പിടിയിൽ. കസ്റ്റഡിയിലെടുത്തത് വിദേശത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ. കാനഡയിൽ ആക്രമണ പരമ്പര. 10 പേരെ കുത്തിക്കൊന്നു, 15 പേർക്ക് ഗുരുതര പരുക്ക്. ആക്രമണം ടിക്കറ്റ് വിതരണത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ. കെഎസ്ആർടിസി പ്രതിസന്ധിയിൽ നിർണായക ചർച്ച. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ചർച്ചയിൽ മന്ത്രിയും യൂണിയൻ പ്രതിനിധികളും. ജൂലൈ മാസത്തെ 75% ശമ്പളം വിതരണം ചെയ്തതായി കെഎസ്ആർടിസി. വിഴിഞ്ഞത്ത് ഉപവാസ സമരവുമായി ലത്തീൻ രൂപത. സമരം ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിൽ. പ്രതിഷേധം സംസ്ഥാന വ്യാപകമാക്കും. സമരക്കാരുമായി സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക്. തിരുവനന്തപുരം മങ്കയത്ത് മലവെള്ളപ്പാച്ചിലിൽ രണ്ടു മരണം. കാണാതായ ഷാനിയുടെ മൃതദേഹം കണ്ടെത്തി. അട്ടപ്പാടി തൂവയിൽ മലവെള്ളപ്പാച്ചിൽ കാർ ഒഴുകിപ്പോയി. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കു സാധ്യത.